അത് പിന്നെ അത് കാക്കകളുടെ കരച്ചിലായിട്ടാണ് നമ്മൾ പുറത്തേക്ക് വന്നപ്പോൾ ആ ഗേറ്റിൽ ഒരു കാക്ക ഉടക്കി കിടക്കുന്ന സീനാണ് കണ്ടത്. സംഭവം വേറൊന്നുമില്ല, ഗേറ്റിൻ്റെ മുകളിൽ കാക്ക നിൽക്കാൻ വരുമ്പോൾ കാല് സ്ലിപ്പായി അതിൻ്റെ ഇടയിലേക്ക് വീണ്, കഴുത്ത് അതിൻ്റെ ഇടയിൽ കുരുങ്ങി പോകാണ്. അപ്പോൾ നോക്കുമ്പോൾ അറിയാം, ബോഡി ഒരു സൈഡിലും തല അപ്പുറത്തെ സൈഡിലാണ്, കഴുത്ത് ആ ഇടയിൽ ഗ്യാപ്പിടെ നിൽക്കുന്നതാണ്, മുകളിൽ ഓപ്പൺ ആണ്, അതാണ് സംഭവം. അപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴായിട്ട് ഇങ്ങനെ സംഭവിക്കാറുണ്ട്, അപ്പോൾ തന്നെ നമ്മളെടുത്ത് വിടാറുണ്ട്. അപ്പോൾ തന്നെ എടുത്ത് വിട്ടില്ലെങ്കിൽ ചത്തുപോകാൻ വരെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ക്യാമറയും കൊണ്ട് എടുത്ത് വരുമ്പോൾ അത് പേടിച്ച് പിടക്കുന്നത് കൊണ്ട് അതിൻ്റെ കഴുത്തിന് പെട്ടെന്ന് പരിക്ക് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളധികം വെച്ച് താമസിപ്പിച്ചില്ല. പക്ഷേ കൈ കൊണ്ട് എടുത്ത് കളയൽ നടക്കില്ല, കൈ കൊണ്ട് എടുത്ത് കളഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കൊത്തോ അല്ലെങ്കിൽ മാന്ത കിട്ടാൻ സാധ്യതയുണ്ട്, നല്ല നഖമുള്ള ടൈപ്പ് കാക്കണം. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് ഇതുപോലത്തെ ഒരു വടി, നമ്മുടെ തറയുടെ തുടക്കാനൊക്കെ ഉപയോഗിക്കുന്ന വടി ഉപയോഗിച്ച് നേരെ പൊക്കിയെടുത്താണ്. ഇങ്ങനത്തെ സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ റെസ്ക്യൂ ചെയ്യണം, അല്ലെങ്കിൽ അത് അവിടെ കിടന്ന് അങ്ങനെ ചത്തുപോകാൻ സാധ്യതയുണ്ട്. നമ്മൾ നേരെ പൊക്കി സ്മൂത്തായിട്ട് എടുത്ത് ഭാഗ്യത്തിന് അതിനൊന്നും പറ്റിയില്ല, രക്ഷപ്പെട്ട് പറന്നുപോയി. അങ്ങനെ നമ്മൾ അതിനെ റെസ്ക്യൂ ചെയ്തിരിക്കുകയാണ്.